പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ തങ്ങൾ മദീനത്തില്ല. പണഞ്ചവനെ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ ഉരിപ്പിടിച്ച വാളുമായിട്ട് നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ആരെങ്കിലും എന്റെ പ്രവാചകനും മരണപ്പെട്ടു, എന്റെ നബി തങ്ങൾ വഫാത്തായെന്ന് പറഞ്ഞ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തളർന്നു വീഴുകയാണ്. അലിയാരി തങ്ങൾ മിണ്ടുന്നില്ല. പടച്ചവനെ സ്വഹാബത്ത് മുഴുവനും കണ്ണുനീരിലാണ്, എല്ലാവരും സങ്കടത്തിലാണ്. പടച്ചവനെ പ്രവാചകന്റെ ജനാസ നബി തങ്ങൾ തിങ്കളാഴ്ചയാണ് വഫാത്തായത്. ആ ജനാസ എവിടെ ഇരിക്കുകയാ? തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധനാഴ്ചയായി. ചരിത്രം പറയുകയാണ് നബി തങ്ങളുടെ ജനാസ എവിടെ തന്നെ വെക്കാനുള്ള കാരണം എന്തെന്നറിയോ? പടച്ചവനെ ഇസ്ലാമിനൊരു ഭരണാധികാരിയില്ല, ഇസ്ലാമിനൊരു നേതൃത്വമില്ല, എന്ത് ചെയ്യണമെന്ന് പറയാൻ ആളില്ല. അങ്ങനെ പ്രവാചകന്റെ ജനാസ എവിടെ വെച്ചിരിക്കുകയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കടന്നു വരികയാ. പടച്ചവനെ ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ് അബൂബക്കർ തങ്ങൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ഈമാനികമായ ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ അബൂബക്കർ നിങ്ങൾ നബി തങ്ങളുടെ വീടിനകത്തേക്ക് കടന്നു വന്നു. അവസാനം മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു ജനങ്ങളെ വിളിക്കുന്നയാണ്. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അങ്ങനെ ഒരു ഭരണാധികാരി കടന്നു വന്നു, ഒരു നേതൃത്വം കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുകയാണ്. എവിടെയാണ് കബറടക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തർത്തീബാക്കുകയാണ്. അങ്ങനെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അവിടെ നിന്ന് കബറടക്കി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി അധികാരം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിനൊരു നേതാവ് വന്നടോ, മുസ്ലിമീങ്ങൾക്കൊരു ഭരണാധികാരി വന്നു. പടച്ചവനെ രണ്ട് കൊല്ലവും മൂന്ന് മാസവുമാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടെ നിന്ന് ഖലീഫയായി ഭരണം നടത്തിയത്. അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. തന്റെ മരണമടുത്തതിന്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങി. പടച്ചവനെ അബൂബക്കർ തങ്ങൾക്ക് സമാധാനമില്ല. എന്താണ് ടെൻഷൻ എന്നറിയുമോ? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞ ഇനി അടുത്ത ഒരു നേതാവില്ലല്ലോ, അടുത്ത ഒരു നേതാവില്ലല്ലോ. രണ്ടാമത്തെ ഖലീഫയ ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കണമല്ലോ. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വരികയാണ്. കാരണം പ്രവാചകന്റെ ജനാസ വെക്കാനുള്ള കാരണം അങ്ങനെ ഒരു നേതാവില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തീരുമാനിച്ചു, പടച്ചവനെ രണ്ടാമത്തെ ഖലീഫയെ തിരഞ്ഞെടുക്കണം. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മനസ്സിൽ കടന്നു വന്ന പേരായതാണെന്നറിയോ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുകയാ, ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുകയാ, തനിക്ക് പിൻഗാമിയായി ഉമറിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുകയാണ്, പടച്ച റബ്ബേ, എനിക്ക് ഉമറുമായി വലിയ പരിചയമില്ലല്ലോ. അല്ലാഹ് സാധാരണ കാണുന്നത് പോലെ എപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഉമർ പരസ്യമായി നോക്കിയാൽ നല്ലവനാണ്,
പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, അല്ലാന പേടിയുള്ളവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ ആരാണ്? രഹസ്യമായ ജീവിതത്തിൽ ഉമർ അല്ലാന ഭയന്ന് ജീവിക്കുന്നവനാണോ അല്ല അല്ലാന മറന്ന് നടക്കുന്നവനാണോ അതെനിക്കറിയില്ലല്ലോ പടച്ചവന്. എനിക്ക് ഉമറിന്റെ രഹസ്യം അറിയില്ല, പരസ്യമേ അറിയൂ. പരസ്യമായി നോക്കിയാൽ ഉമർ പള്ളിയിൽ വരും, നിസ്കരിക്കും, നന്മകൾ ചെയ്യും, നല്ല കാര്യങ്ങൾ ചെയ്യും. എന്നാ രഹസ്യമായ ജീവിതത്തിൽ ആരുമില്ലാത്ത സമയത്ത് ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അല്ലാ. അതുകൊണ്ട് ഉമറിന്റെ രഹസ്യവും പരസ്യവും അറിയണം പടച്ചവനെ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തീരുമാനിക്കുകയാണ് അങ്ങനെ ഉമറിന്റെ രഹസ്യം അറിയാൻ, ഉമറിന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് അറിയാൻ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്തു ചെയ്തെന്നറിയുമോ? മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഉസ്മാനിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഉമറിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഉമറിനെ കുറിച്ച് മനസ്സിലാക്കാൻ. എന്തിനാണ് ഉസ്മാൻ തങ്ങളെ വിളിച്ചതെന്നറിയോ? അതാ ഉസ്മാനും ഉമർ തങ്ങളും വലിയ കൂട്ടുകാരാണ്, അവര് രണ്ടുപേരും ചങ്ങാതിമാരാണ്, അവര് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. പടച്ചവനെ അബു ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും വലിയ കൂട്ടുകാരാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങളെ വിളിച്ചു വരുത്തിയത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്ന, ഉസ്മാനേ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായി ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല. നിനക്കറിയാമല്ല ഉസ്മാനെ, നിനക്കറിയാമല്ല ഉസ്മാനെ. അതുകൊണ്ട് അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നിന്റെ കൂട്ടുകാരനായ ഉമറിനെ കുറിച്ച്, കൂട്ടുകാരനായ ഉമറിനെ കുറിച്ച് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കൂട്ടുകാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു خيرا من علانيا കൂട്ടുകാരന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോ തന്റെ ചങ്ങാതിയുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആ ഉമർ ആരാണ്? അല്ലാന പേടിയുള്ളവനാണോ പടച്ചവന് ഭയന്ന് ജീവിക്കുന്നവനാണോ എന്താണെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങള് പറഞ്ഞ മറുപടി, വല്ലാഹി ഇന്ന ശരീരത്തഹു ഖൈറ മിൻ അലാനിയ. ഉസ്മാൻ തങ്ങൾ പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാണ്, ഇന്ന ശരീറതഹു ഖൈറ മിൻ അലാനിയ. എന്റെ കൂട്ടുകാരൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ, എന്റെ കൂട്ടുകാരൻ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവനാ. ഞാനവിടുന്ന് സാക്ഷി പറയുകയാണ്, ഞാനവിടുന്ന് സാക്ഷി പറയുകയാണ്, എന്റെ കൂട്ടുകാരൻ ഉമർ നല്ലവനാണ്, അവൻ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണ്, ഞാനാണ് സാക്ഷി പറയുന്നതെന്ന് ഉസ്മാൻ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത് നാട്ടുകാരല്ല, നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത് നാട്ടുകാര് മാത്രമല്ല, നമ്മൾ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആളാരെന്നറിയോ? നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ. നിന്റെ
നിന്റെ കൂട്ടുകാരിയുണ്ടല്ലോ, അവള് പറയണം നീ മരിച്ചതിന് ശേഷം നീ നല്ലവനാണെന്ന്, നീ നല്ലവളാണെന്ന്. പിളച്ചവനെ അങ്ങനെ പറയാൻ ഒരു നല്ല കൂട്ടുകാരനാരാ നമുക്കുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്, നമുക്കൊരുപാട് ഫ്രണ്ട്സുകളുണ്ട്. നമ്മൾ പറയും ഇവൻ എന്റെ ചങ്കാണെന്ന്, ഇവൻ എന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണെന്ന് പടച്ചവനെ ഞാനും നിങ്ങളും പറയുമല്ലോ. എന്നാൽ ആ പറയുന്ന കൂട്ടുകാരൻ നിന്നെ കുറിച്ച് നല്ലത് പറയുമോ? നീ നല്ലവനാണെന്ന് പറയുമോ? ഒരിക്കലും പറയാറില്ല സഹോദര. കാരണം നിന്റെ രഹസ്യവും നിന്റെ പരസ്യവും നിന്റെ കൂട്ടുകാരനറിയാ. പെങ്ങളെ, നിന്റെ എല്ലാ സ്വഭാവങ്ങളും നിന്റെ കൂട്ടുകാരികൾക്കറിയാ. അവളുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്ക്. അവളുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്കിക്കേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തീരുമാനിച്ചു. പക്ഷെ അബൂബക്കർ തങ്ങളുടെ ടെൻഷൻ എന്താ? പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ, തുപ്പയും ജുബ്ബയും താടിയും തഴമ്പൊക്കെ ഉണ്ട്, നല്ല എങ്ങാതിയാ. പരസ്യമായി നോക്കിയാൽ അള്ളാഹനെ പേടിയുള്ള ആളാ. പക്ഷെ രഹസ്യ ജീവിതത്തിൽ ഉമറിനെ കുറിച്ച് എനിക്കറിയില്ല, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പടച്ചവനെ, പരസ്യവും രഹസ്യവും ഒന്നുപോലാകണമല്ലോ. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണം, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയണം. അതുകൊണ്ട് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. എന്ത് ചോദിച്ചു? ഉസ്മാനെ, ഞാൻ ഉമറിനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ ആ ഉമറിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞതാ. നീ ചങ്ങാതിയല്ലേ? നീയും ഉമറും നല്ല കൂട്ടുകാരല്ലേ? ഉമറിന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയുമല്ലോ. അതുകൊണ്ട് ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ ഒന്ന് സാക്ഷി പറയണം, നീ എനിക്കൊന്ന് പറഞ്ഞു തരണം. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പടച്ച റബ്ബിനെ സത്യം ചെയ്തിട്ട് പറയാ, എന്റെ ചങ്ങാതി നല്ലവന്, ഉമറ് നല്ലവന, അള്ളാഹനെ ഭയന്ന് ജീവിക്കുന്ന ആളാ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാഴകക്കാൻ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും, നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ നല്ലത് പറയാൻ പറ്റുന്ന ഒരു ചങ്ങാതി ഉണ്ടോ? ഇവിടെ നമ്മുടെ ചങ്ങാതി എന്ന് പറയുന്നവൻ, ഈ ചങ്ങാതിയല്ലേ നമ്മളെ എല്ലാം പഠിപ്പിച്ച്, കള്ള് വീടി വലിക്കാൻ പഠിപ്പിച്ചാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമയ്ക്ക് പോകാൻ പഠിപ്പിച്ചതാരാ? കള്ളത്തരങ്ങൾ കാണാൻ പഠിപ്പിച്ചാരാ? എല്ലാം നമ്മുടെ ചങ്ങാതിയല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ടോ എന്ന്? ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടോ നിന്റെ കൂട്ടുകാരൻ, നീ തഹജ്ജുദ് നിസ്കരിച്ചോ, നീ സുബഹി നിസ്കരിച്ചോ, നിന്നെ പള്ളിയിൽ കണ്ടില്ലല്ലോ? ഇവിടെ നമ്മളോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ, നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ വലിയ സ്ഥാനമുണ്ട് ഫ്രണ്ട്ഷിപ്പിന്, വലിയ സ്ഥാനവും വലിയ പ്രതിഫലവും അല്ലാഹുവിന്റെ ദീൻ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നുണ്ട്. നല്ല ചങ്ങാതിമാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? രണ്ട് ചങ്ങാതിമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസം അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. തന്റെ ആത്മാർത്ഥ സുഹൃത്തായ സമഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബിയാണ്, സഹാബിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളെ വിളിക്കുന്നു, ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാ സഅദ്. തന്റെ വീട്ടിൽ നിന്ന് രാത്രിയിൽ വിളിച്ചിറക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വുദുബെടുക്കാൻ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളെ പറഞ്ഞു വുദുബെടുക്കാൻ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വുദുബെടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ ആരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയിരുന്നു. എന്നിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചു. രണ്ട് റക്അത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സഅദ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് നമ്മൾ രണ്ടുപേരും കടന്നു പോവുകയാണ്. ഇനി കാണുമോ എന്നറിയില്ല. ഇനി കാ
കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് പടച്ചവനെ നിനക്ക് എന്താണോ വേണ്ടത് നീ ഇന്നിവിടെ ഇരുന്ന് കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യ്. ഞാൻ ആമീൻ പറയാ. നീ ദുആ ചെയ്തതിന് ശേഷം ഞാൻ ദുആ ചെയ്യാ. എനിക്ക് വേണ്ടി നീ ആമീൻ പറയണേ. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു ദുആ ചെയ്യാൻ. നിനക്ക് എന്താണോ വേണ്ടത് നീ ദുആ ചെയ്യ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണ്ട് കൈയും ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്തു. അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹ് ഒരു യോദ്ധാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാൻ. ഒരു യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണം പടച്ചവന്. എനിക്ക് അവനെ കൊല്ലണം പടച്ചവന്. എനിക്ക് അവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. ശത്രുക്കളിൽ ഏറ്റവും ഏറ്റവും നേതാവിനെ വേണം എനിക്ക് വധിക്കേണ്ടത്. അല്ലാഹുവേ ഉഹദിന്റെ രണാകണത്തിൽ നിന്ന് ഒരു പ്രയാസവും ഇല്ലാതെ നീ എന്നെ മടക്കണേ. അല്ലാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങൾ ആമീൻ പറഞ്ഞു. ദുആ ചെയ്തു കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു ഇനി ഞാൻ ദുആ ചെയ്യാ. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു ആമീൻ പറയാൻ. എന്താണ് ദുആ ചെയ്തതെന്ന് അറിയുവോ? അല്ലാഹുവേ നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്നെക്കാലും ആരോഗ്യമുള്ള എന്നെക്കാലും ആയുധം ഉപയോഗിക്കാൻ അറിയുന്ന യോദ്ധാവായ കരുണയില്ലാത്ത ഒരു എതിരാളി എനിക്ക് തരണേ. അല്ലാ അവന് കരുണയില്ലാത്തവനാകണം തമ്പുരാനെ. മനുഷ്യത്വമില്ലാത്തവനാകണം തമ്പുരാന്. അല്ലാഹുവേ അവൻ എന്റെ കൈ മുറിക്കണേ തമ്പുരാന്. എന്റെ കാല് മുറിക്കണേ തമ്പുരാന്. എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം പടച്ചവന്. എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന്. എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ കെട്ടി തൂക്കണേ. അല്ലാ എന്നെ ജീവനോടെ മടക്കല്ലേ. അല്ലാ എനിക്ക് അവിടെ കടന്ന് ശഹീദാകണം തമ്പുരാന്. പടച്ചവനെ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ കണ്ണടങ്ങൾ നിറയുകയാണ്. വല്ലാത്ത ഒരു ദുആയായിരുന്നു. അവിടെ നിന്ന് രണ്ടുപേരും സലാം പറഞ്ഞു പിരിഞ്ഞു. പിറ്റേ ദിവസം മുഖദിന്റെ രണാങ്കണത്തിൽ യുദ്ധം അവസാനിക്കുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് പറയുന്നു അൽഹംദുലില്ലാഹ്. പടച്ചവനെ എന്റെ ദുആ നീ സ്വീകരിച്ചല്ലോ. അല്ലാ പടച്ചവനെ ഏറ്റവും വലിയ യോദ്ധാവിനെയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കീഴ്പ്പെടുത്തിയത്, അവിടുന്ന് വധിച്ചത്. പടച്ചവനെ എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. ഇനി അറിയേണ്ടത് കൂട്ടുകാരനെ കുറിച്ചാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന തന്റെ ഫ്രണ്ടിനെ കുറിച്ചാണ്. അതാ ഓടുകയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ ഉഹദിന്റെ രണാങ്കണത്തിന്റെ ഒരു ഭാഗത്ത് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ നോക്കുമ്പോ കയ്യില്ല ചെറുപ്പക്കാരാ, രണ്ട് കൈയും മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. വാപ്പാ കാല് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിരിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ നോക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങളുടെ മൂക്ക് കാണുന്നില്ല. ചെവി മുറിച്ചെടുത്തിട്ട് നൂലിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. മരണത്തോട് മല്ലടിക്കുന്ന തന്റെ സുഹൃത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ അല്ലാഹുവേ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങളെ പറഞ്ഞു സഅദ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ എനിക്ക് അല്ലാഹുവിനോട് പറയാം എന്റെ കൈ കൊടുത്ത് പടച്ചവന്, എന്റെ കാല് കൊടുത്ത് പടച്ചവന്, എന്റെ മൂക്ക് കൊടുത്ത് പടച്ചവന്, എന്റെ ചെവി കൊടുത്ത് പടച്ചവന്, എന്റെ ശരീരം കൊടുത്ത് പടച്ചവന്, എന്റെ ജീവിതം കൊടുത്ത് പടച്ചവന്, എനിക്ക് നാളെ പടച്ച റബ്ബിനോട് പറയാമല്ലോ സഅദേ
നീയാണടാ സാക്ഷി, നീയാണടാ സാക്ഷി, നാളെ പടച്ചറബിന്റെ മുമ്പിൽ നീ എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കണേ. അബ്ദുല്ലാഹിബ്നു ജക്ഷതങ്ങൾ അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ നിന്നെ കുറിച്ച് നല്ലത് പറയാൻ, നിന്നെ കുറിച്ച് നല്ലത് പറയാൻ ഒരു നല്ല കൂട്ടുകാരനെ നീ തിരഞ്ഞെടുക്കണേ. പെങ്ങളെ, ഒരു നല്ല കൂട്ടുകാരിയെ തിരഞ്ഞെടുക്കണേ. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നിസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, തെറ്റ് ചെയ്താ തിരുത്തി തരുന്ന ഒരു നല്ല കൂട്ടുകാരിയെ വേണം നീ തിരഞ്ഞെടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വല്ലാത്ത പ്രതിഫലമാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് നാളെ പടച്ചറബിന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരുന്ന ഒരു സിംഹാസനത്തെ കുറിച്ച് നബി തങ്ങളെ പരിചയപ്പെടുത്തുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനാ കൊണ്ടുവെക്കുന്ന സിംഹാസനത്തെ കുറിച്ച് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബ, ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? സഹാബ, സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ? നബി തങ്ങള് പറഞ്ഞു, അല്ല സ്വഹാബ, അത് ശുഹദാക്കൾക്കുള്ളതാണോ നബിയേ? നബി തങ്ങള്